ചെന്നൈ അൽവാർ പേരിലില്ല ഈറ്റിംഗ് സർക്കിൾ തുടങ്ങിയ കുറച്ചു കാലം കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഒരു കർണാടക ഫുഡ് ജോയിന്റ് ആണ് ഈറ്റിംഗ് സർക്കിൾ. കാശ് നമ്മൾ കൗണ്ടറിൽ കൊടുത്ത് ആദ്യം ഫുഡ് ഓർഡർ ചെയ്യണം. വിരാട് കോഹ്ലിയും അതുപോലെ പുള്ളിക്കാരന്റെ ഭാര്യ അനുഷ്ക ശർമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. ഫുഡ് കാശ് കൊടുത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്നു, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടൊരു ഇന്റീരിയർ ആണ്. നമ്മൾ കാശ് കൊടുത്തതിന് ശേഷം ആ സ്ലിപ്പ് നമ്മൾ അവിടുത്തെ വെയിറ്റർ ഏൽപ്പിച്ചാൽ വെയിറ്റർ നമുക്ക് ഫുഡ് കൊടുന്നു തരും. ഫസ്റ്റ് നമുക്ക് എത്തിയത് ഈ ഒരു സംഭവമാണ്, അതായത് ഗീ സോക്ക്ഡ് പൊടി ഇഡ്ഡലി. അതെ, നെയ്യിൽ സോക്ക് ചെയ്ത ഇഡ്ഡലി. അത് സൂപ്പർ സോഫ്റ്റ് ആണ്. ഇതിന്റെ പൊടിയൊന്നും ഓവർ ആയിട്ട് നമുക്ക് മസാലയെന്ന് തോന്നില്ല, മൈൽഡ് മസാലയാണ്. പക്ഷെ ഇത് കിടുക്കാച്ചാണ്, നമുക്ക് ഗീന്റെ ടേസ്റ്റ് അതുപോലെ നമുക്ക് കിട്ടും. സീരിയസ്ലി ഐ ആം ഷോക്ക്ഡ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഷോക്കായി. ശരിക്കും ഇതിന്റെ കൂടെ നമുക്ക് ചട്നി വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ചട്നി ഒന്നും ഇല്ലാത്തതിനെ കഴിക്കാൻ തന്നെ ഇത് കിടിലാണ്. അനാവശ്യമായിട്ട് ഒരു ഭക്ഷണത്തിനും അനാവശ്യ ഹൈപ്പ് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഇത് സത്യമായിട്ട് പറയാണ്, ഇതെനിക്ക് സീരിയസ്ലി ഇഷ്ടപ്പെട്ടു. ഗീ ഇല്ല, നല്ല കിടിലും സോഫ്റ്റ് ഇഡ്ഡലിയും. ഈറ്റിംഗ് സർക്കിൾ ഈ ഒരു ഷോപ്പിന് പേര് വരാൻ കാരണം സൗത്ത് ഇന്ത്യയിൽ ഒരുവിധ ഭക്ഷണങ്ങളൊക്കെ വട്ടത്തിലായതുകൊണ്ടാണ്. അതിനെടുത്ത ഒരു പേര് മാത്രമാണ് ഇതെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. നമ്മൾ അതല്ലാതെ ഒരു ദോശയും കാപ്പിയും പിന്നെ ഈ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നത് നമ്മുടെ കേരള ഫുഡിൽ ഒരു വീഡിയോയിൽ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഓർഡർ ചെയ്ത് നോക്കിയത്. യെസ്, നമ്മൾ കള്ളത്തി റോസ്മേരി കുടിച്ചതിനേക്കാളും വില കൂടുതലാണ്, അതുകൊണ്ട് ടേസ്റ്റും കൂടുതലുണ്ട്. ഇനി കർണാടകയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഇത്, റെഡ് റൈസ് ബട്ടർ ദോശ. ക്രിസ്പ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ആരെയും കുത്തിക്കൊല്ലാൻ പറ്റും ചിലപ്പോൾ, അത്രയും ക്രിസ്പാണ്. അതൊരു ചുവന്ന ചട്നി, പിന്നെ അതുപോലെ ഒരു എന്താ പറയുക നോർമൽ കോക്കനട്ട് ചട്നി, പിന്നെ ഒരു സാമ്പാറുണ്ട്. ഒരു ഭാഗത്ത് ക്രിസ്പും മറ്റേ ഭാഗത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ദോശകൾ ശരിക്കും പറഞ്ഞാൽ കർണാടക സ്പെഷ്യാലിറ്റിയാണ്. പക്ഷെ വേറൊരു സ്പെഷ്യാലിറ്റി ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വേറെ എവിടെയും കാണാത്തൊരു സ്പെഷ്യാലിറ്റി. ഈ ഒരു സാമ്പാറിലാണ്, രണ്ട് തരം സാമ്പാർ നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, ഒരു കർണാടക സ്റ്റൈലും ഒരു തമിഴ്നാട് സ്റ്റൈലും. കർണാടക സ്റ്റൈലിൽ നമ്മൾ ടേസ്റ്റ് നോക്കി നമുക്ക് ആദ്യം വരിക ഒരു ഷുഗറിൻ്റെ ടേസ്റ്റ്, ഇത്തിരി മധുരമുള്ള ഒരു സാമ്പാർ. എന്നാൽ തമിഴ്നാട് ഒരു പരിപ്പിൻ്റെ ടേസ്റ്റ്, ഇവിടെ തക്കാളിയുടെ ഫീലൊക്കെ ഒരു സാമ്പാർ. ഏതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തെങ്കിൽ ഞാൻ ബട്ടറൊക്കെ ഒഴിച്ചിട്ടില്ല മൈസൂർ മസാല ദോശ. മൈസൂർ എല്ലാവരുടെ ബാംഗ്ലൂർ മസാല ദോശ ഉണ്ട്. ഏതായാലും ഈ ദോശൻ്റെ മാവിത്തിൽ കട്ടി കൂടുതൽ നമ്മൾ നോർമൽ കഴിക്കുന്ന മസാല ദോശനെക്കാളും. നമ്മൾ ഏത് സാമ്പാർ വെച്ച് കഴിക്കാം, ഇപ്പോൾ സാമ്പാറിന് ഓപ്ഷൻ ഉണ്ടല്ലോ. വെറുതെ കുറച്ച് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വെച്ച് സ്റ്റഫ് ചെയ്ത ഒരു മസാല ദോശ ആയിട്ടല്ല എനിക്കിത് തോന്നിയത്. മസാല കാണുക അതിൻ്റെതായ ഒരു യുണീക്ക് ടേസ്റ്റ് ഉണ്ട്. ഇത്രയേറെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസിൽ ചെന്നൈയിൽ ഇങ്ങനെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് എത്തിപ്പെടാൻ ഈ റെസ്റ്റോറൻറ് പറ്റിയെങ്കിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ട് സംഭവം ഉണ്ടാവും. ആ യുണീക്നെസ് ഒന്നുമല്ല, ടേസ്റ്റും അതുപോലെ ക്വാളിറ്റിയും തന്നെയാണ്. മസാല ദോശൻ്റെ കാര്യത്തിൽ എന്നെക്കാളും കൂടുതൽ അപ്രൂവൽ കൊടുക്കേണ്ട ഒരാൾ വേറെയാണ്, അത് വേറെ ആരല്ല എൻ്റെ വൈഫ് തന്നെയാണ്. പലപ്പോഴായിട്ട് ആളുകൾ പറയുന്നുണ്ട് ഞാൻ വൈഫിന് ഭക്ഷണം കൊടുക്കാതെയാണ് ഞാൻ ഒറ്റക്ക് അടിക്കണമെന്നൊക്കെ, അതൊക്കെ ചുമ്മാ പറയാണ്. അതുപോട്ട് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ബാംഗ്ലൂരൊക്കെ ജോലിക്ക് പോയവർക്ക് അറിയാവുന്ന സാധനമാണ് ബിസി ബെലെബാത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് തൈരുണ്ട്, പിന്നെ ഈ ഒരു സംഭവമുണ്ട്, ഇതാണ് മധുർ വട. യൂഷ്വലി ഞാൻ ഇവിടുന്ന് ബിസി ബേലബാത്ത് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും അപ്പലം അല്ലെങ്കിൽ പപ്പടം പോലത്തെ സംഭവമാണ് തരാറ്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് മധുർ വട കിട്ടിയതും. ഞാൻ ആദ്യമായിട്ടാണ് ഈ മധുർ വട എന്ന് പറഞ്ഞ സംഭവം കഴിക്കുന്നതും. എന്നാൽ നമ്മുടെ ബിസി ബേലബാത്തിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു സാമ്പാർ സാധനം പോലെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക പച്ചക്കറിയും മറ്റ് സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ ഇല്ല. ഒരു ഇതിൽ മിക്സ് ചെയ്തെടുത്ത റൈസും അതുപോലെ പീനട്ടും. ഇത്തിരി ഹോട്ട്, അതായത് എരിവുള്ളത് കൊണ്ട് നമുക്ക് തൈര് കൂടെ തരും, അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ബാംഗ്ലൂർ പോയവർക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ തരണ്ട, പക്ഷേ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബാംഗ്ലൂരിയൻ ഫുഡാണ്, അല്ലെങ്കിൽ കന്നഡ ഫുഡാണ്. മധുർ വട ഞാൻ ആദ്യമായിട്ടേ കഴിക്കണമെന്ന് പറഞ്ഞു. എനിക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല, പക്ഷേ ഇതിൻ്റെ മുകളിൽ എള്ളും അതുപോലെ ഫ്രൈഡ് ഓണിയനും പീനട്ടിൻ്റെ പീസൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇത് ചെറിയ പീസിട്ട് നമ്മൾ ഈ എന്താ പറയുക ബിസി ബേലബാത്തിൽ പൊട്ടിച്ചിട്ട് കഴിക്കാനുള്ള ശ്രമം നടത്തി. ഇനി അങ്ങനെയാണോ തിന്നാറ്, അതോ ഇത് ബിസി ബേലബാത്തിൻ്റെ സൈഡിൽ കഴിക്കാറാണെന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് എനിക്കൊരു ഗുഡ് സ്നാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ചായൻ്റെ കൂടെയും കാപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു സ്നാക്ക്, ഒരു ബിസ്ക്കറ്റ് പോലെ ഇരിക്കും. നമ്മൾ ഇവിടുന്ന് യൂഷ്വലായിട്ട് ഓർഡർ ചെയ്യുന്ന മറ്റൊരു സാധനം ഇപ്രാവശ്യം ഓർഡർ ചെയ്യാൻ കിട്ടിയില്ല, അതാണ് മാംഗ്ലൂർ ബൺ. മാംഗ്ലൂർ ബൺ അറിയാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പഫി ആയിട്ടുള്ള ഒരു ബണ്ണാണിത്. അപ്പോൾ കലാശക്കോട്ട് നമുക്ക് എപ്പോഴും ഏത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാപ്പി കുടിക്കലാണ്. ചെന്നൈയിലെ ഫിൽറ്റർ കോഫിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു ഫിൽറ്റർ കോഫി കൂടി കുടിച്ച് നമ്മൾ കാര്യങ്ങൾ പരിപാടി തീർക്കാൻ പോകണം. പക്ഷെ എനിക്കൊരു കംപ്ലൈൻറ്റ് മാത്രമേ പറയാനുള്ളൂ, ഏതൊരു കോഫി ഷോപ്പിലും ഇവിടുത്തെ അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും കപ്പിന് നല്ല കനണ്ടായതുകൊണ്ട് ഞാൻ വിചാരിക്കും ഒരുപാട് കോഫി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞൊരു പറ്റിപ്പാണ്. ഇത് എന്നേക്കുമായിട്ട് മാറ്റമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബൈ ഫ്രം ആഹാരം.